വെൽക്കം ബാക്ക് ടു വിഡോട്ട് വിൻ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അറ്റോമിക് ടേം സിമ്പിൾ ഡിസ്കസ് ചെയ്തു ഓൾറെഡി ടേം സിമ്പിൾ നമ്മൾ മോളിക്കുലർ ടേം സിമ്പിൾ അറ്റോമിക് ടേം സിമ്പിൾ കഴിഞ്ഞു അത് കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് ദാറ്റ് ഇനി അതിലെ റിമൈനിങ് ടോപ്പിക്കാണ് മൈക്രോസ്റ്റേറ്റ്സ് ഇതും സി എസ് ഐ ആർ നെറ്റ് എക്സാമിനും ഗേറ്റ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പാർട്ടാണ് ഓക്കെ സോ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് മൈക്രോസ്റ്റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അതിലേറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിവിടെ പറയുന്നത് ഓക്കെ സോ ദ ഇക്വേഷൻ ഈസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻ ടു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഓക്കെ ഫാക്ടോറിയൽ നിങ്ങൾ ഓൾറെഡി മാത്സിൽ പ്ലസ് വൺ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും ഓക്കെ സോ എന്താണ് ഇവിടെ എൻ എന്ന് പറയുന്നത് അതായത് നമ്മളുടെ ഓർബിറ്റലിൽ മാക്സിമം എത്ര ഒക്യുപ്പൈ ചെയ്യാം അതൊക്കെ ടോട്ടൽ എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ടോട്ടൽ അക്കോമഡേഷൻ അല്ലെങ്കിൽ വേക്കൻസീസിനെയാണ് നമ്മൾ എൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പി ഓർബിറ്റിൽ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഹിയർ ടു 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 ടോട്ടലി നമുക്ക് സിക്സ് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും റൈറ്റ് അപ്പോൾ പി ഓർബിറ്റലിൻ്റെ കേസ് വരുന്ന സമയത്ത് എൻ ഈസ് സിക്സ് ഇനി നമ്മൾ ഡി ഓർബിറ്റിൽ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഹിയർ നമുക്ക് ടോട്ടലി ടെൻ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും സോ ആ ഒരു ടോട്ടൽ അക്കോമഡേഷനെയാണ് എൻ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ടേം ഈസ് ആർ ആർ എന്ന് പറയുന്നത് എത്രയാണ് അക്കോമഡേറ്റ് ചെയ്യേണ്ടത് നമ്പർ ടു ബി അക്കോമഡേറ്റഡ് ഓക്കെ അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പി എന്ന് പറയുന്നത് പി ടു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് രണ്ടാണ് ഒക്യുപ്പൈ ചെയ്യേണ്ടത് റൈറ്റ് അപ്പോൾ ആർ പറയുന്നത് എന്താണ് ടു ആയി മാറി ഓക്കെ സോ എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ആർ ഫാക്ടോറിയൽ ഇൻ ടു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാം ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം സോ ഫോർ എക്സാമ്പിൾ പി ടു ഓർബിറ്റലിൻ്റെ പി ടുവിൻ്റെ മൈക്രോസ്റ്റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യാം റൈറ്റ് പി ടു നമ്മൾ പി ഓർബിറ്റൽ റൈറ്റ് അപ്പോൾ ടു ആണ് വരുന്നത് അപ്പോൾ ഹിയർ എൻ ഇസ് ഈക്വൽ ടു സിക്സ് ടോട്ടൽ അക്കോമഡേഷൻ സിക്സ് ആർ ഇസ് ഈക്വൽ ടു ടു ആണ് അപ്പോൾ ആർ ഈക്വൽ ടു ടു ഇനി എങ്ങനെയാണ് സിക്സ് ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു സിക്സ് മൈനസ് ടു ഫാക്ടോറിയൽ അപ്പോൾ സിക്സ് ഫാക്ടോറിയൽ ഇൻറ്റു ടു ഡിവൈഡ് ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു ഫോർ ഫാക്ടോറിയൽ അപ്പോൾ നമുക്കതിനെ എങ്ങനെ ചെയ്യാം സിക്സ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ഫോർ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ഫോർ ഫാക്ടോറിയൽ അപ്പോൾ ഈ ഫോർ ഫാക്ടോറിയൽ ആൻഡ് ഫോർ ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്ത് പോകും ഓക്കെ സോ ടോട്ടലി നമുക്ക് എത്ര കിട്ടും ഫിഫ്റ്റീൻ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കിട്ടും ഓക്കെ ലൈക്ക് ദീസ് നമുക്ക് കാണാം ഇനി അനദർ എക്സാമ്പിൾ ഡി ടു നോക്കുകയാണെങ്കിൽ ഡി ഓർബിറ്റലിന് മാക്സിമം ടെൻ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും ഹിയർ ടു ആണ് തന്നിട്ടുള്ളത് ടെൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ടു ഫാക്ടോറിയൽ ഇൻറ്റു എയ്റ്റ് ഫാക്ടോറിയൽ ടോട്ടൽ നമുക്ക് ഫോർട്ടി ഫൈവ് കിട്ടും ഓക്കെ സോ ഇനി നമുക്ക് അങ്ങനെ ചോദിക്കാം അതുപോലെ തന്നെ മിക്സ്ഡ് ഓർബിറ്റലിന് ചോദിക്കും അതായത് രണ്ട് ഓർബിറ്റൽസിൻ്റെ കൂടെ തന്നിട്ട് ചോദിക്കും ഓക്കെ ഒരു എക്സാമ്പിൾ നോക്കാം ത്രീ എസ് വൺ ത്രീ പി വൺ അപ്പോൾ നമുക്കിവിടെ എസ് വണ്ണും ആൻഡ് പി വണ്ണും കാണണം ഇനി ആദ്യം എസിൻ്റെ സെപ്പറേറ്റ് കാണാം പിയുടെ സെപ്പറേറ്റ് കാണാം എസ്സിൽ നമ്മൾ വൺ ആണ് ടോട്ടൽ നമുക്ക് എത്ര ഒക്യുപ്പൈ ചെയ്യും ടു ആണ് അപ്പോൾ എൻ ഇസ് ഈക്വൽ ടു ടു ആൻഡ് ഹിയർ ആർ ഇസ് ഈക്വൽ ടു വൺ അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടു ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ വൺ ഫാക്ടോറിയൽ ഇൻറ്റു വൺ ഫാക്ടോറിയൽ സോ ദാറ്റ് ഗിവ്സ് ടു ഇനി പി വൺ ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഫോർ പി വൺ നമുക്ക് മാക്സിമം ഒക്യുപ്പൈ ചെയ്യുന്നത് സിക്സ് ആണ് സോ സിക്സ് ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ വൺ ഫാക്ടോറിയൽ ഇൻറ്റു ഫൈവ് ഫാക്ടോറിയൽ സോ ടു ഇൻറ്റു സിക്സ് ടോട്ടൽ നമുക്ക് ട്വൽവ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കിട്ടും ഓക്കെ ലൈക്ക് ദിസ് അപ്പം നമുക്ക് സെപ്പറേറ്റ് ചോദിച്ചു കഴിഞ്ഞാലും മിക്സ്ഡ് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ പറ്റണം ഇനി അനദർ എക്സാമ്പിൾ ഇത് ചോദിച്ചിട്ടുള്ളതാണ് ഡി വൺ പി വൺ സോ ഡി വൺ സെപ്പറേറ്റ് ചെയ്യുക പി വൺ സെപ്പറേറ്റ് ചെയ്യുക ഡി വൺ നമുക്ക് മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടെൻ ആണ് ആൻഡ് ഹിയർ വൺ വൺ ഫാക്ടോറിയൽ ടെൻ മൈനസ് വൺ നയൻ ഫാക്ടോറിയൽ അങ്ങനെ നമുക്ക് ടെൻ കിട്ടും ആൻഡ് ഹിയർ പി വൺ ഇറ്റ്സ് ഹിയർ വൺ ആൻഡ് ടോട്ടൽ നമുക്ക് സിക്സ് ഫാക്ടോറിയൽ വൺ ഫാക്ടോറിയൽ ഇൻറ്റു ഫൈവ് ഫാക്ടോറിയൽ സോ സിക്സ് ഇൻറ്റു ഫൈവ് ഫാക്ടോറിയൽ എന്ന് എഴുതാം അപ്പോൾ നമുക്ക് ക്യാൻസൽ ആയി പോകും ടെൻ ഇൻറ്റു സിക്സ് ഈക്വൽ ടു സിക്സ്റ്റി ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് അപ്പോൾ നമ്മൾക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ ഓർബിറ്റൽസ് തന്നിട്ട് നമ്മളോട് മൈക്രോസ്റ്റാറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ടേം തരും അല്ലെങ്കിൽ ഒരു ടേം സിമ്പിൾ തരും എന്നിട്ട് അതിൻ്റെ മൈക്രോസ്റ്റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് ദർ ഇസ് എൻ ഈസി ഇക്വേഷൻ ഫോർ ദിസ് ഓക്കെ അപ്പോൾ ഒരു ടേം ആണെങ്കിൽ ഞാൻ പറഞ്ഞു ജെ ഉണ്ടാവില്ല ടേം എന്ന് പറയുമ്പോൾ എൽ ടു എസ് പ്ലസ് വൺ അങ്ങനെ ഒരു ടേമിനാണെങ്കിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ടു എസ് പ്ലസ് വൺ ഇൻറ്റു ട്വൽവ് പ്ലസ് വൺ ഓക്കെ ഫോർ എ ടേം ഇറ്റ് ഗീവ്സ് ടു എസ് പ്ലസ് വൺ ഇൻറ്റു ട്വൽവ് പ്ലസ് വൺ ഇനി ഒരു ടേം സിമ്പിൾ അതായത് ജെ അടക്കം തരുവാണെങ്കിൽ ടു ജെ പ്ലസ് വൺ ഈസ് ദ ഇക്വേഷൻ ഓക്കെ
അപ്പോൾ ഒരു ടേമോ ടേം സിമ്പിളോ തരുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഫാക്ടോറിയൽ വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് മൾട്ടിപ്ലിസിറ്റി ഇൻറ്റു 12+1. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ദ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ഫോർ ദ ടേം 1G. ഓക്കെ, അപ്പോൾ ഹിയർ നമുക്കറിയാം 1G ഒരു ടേം ആണ് തന്നത്. അപ്പം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് 2s+1 × 12+1. 2s+1 ഈസ് ഓൾറെഡി ഹിയർ 1, റൈറ്റ്. ഇനി നമുക്ക് എന്താ കാണേണ്ടത്, എൽ എന്താണെന്നാണ്. ഇപ്പൊ ജി എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. എൽ ഈക്വൽ ടു 4 ആവുന്ന സമയത്താണ് ജി വരുന്നത്, റൈറ്റ്. സോ 1 × യെസ് ഹിയർ ഓൾറെഡി 2s+1 നമുക്ക് തന്നിട്ടുണ്ട്. 1 × 12+1. 12+1 എന്ന് പറയുമ്പോൾ 2 × ഹിയർ 4+1, ദാറ്റ് ഈസ് ഈക്വൽ ടു 9. സോ ദ ആൻസർ ഈസ് 9. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3f ടേം, ഇങ്ങനെ ടേം തന്നിട്ട് ഇതിന്റെ മൈക്രോ സ്റ്റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു എന്താണ് നമുക്കറിയാം, 3 ആണെന്ന്. മൾട്ടിപ്ലിസിറ്റി 3 ആണെന്ന് അറിയാം. അപ്പൊ 2s+1 × 12+1. 12+1 നമ്മളെല്ലിന്റെ ഭാഗത്ത് ഈ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വിൽ ഗെറ്റ് 7. അങ്ങനെ 3 × 7, ദാറ്റ് ഈസ് ഈക്വൽ ടു 21. ചിലർ ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ് ഈ എഫ് ഇസ് ഈക്വൽ 3 എന്ന് കാണുമ്പോൾ 3 × 3 അങ്ങ് ചെയ്തു വെക്കും. ഡോണ്ട് ഡു ദാറ്റ്, ബി അപ്ലൈ ദിസ് ഇക്വേഷൻ. ഓക്കെ, നൗ സി, നമുക്കൊരു ജെ ഉള്ളൊരു ടേം തന്നു. ഓക്കെ, ഒരു ടേം സിമ്പിളാണിത്, 3d4. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ 2s+1 × 12+1 ചെയ്യേണ്ട ആവശ്യമില്ല, 2j+1. സോ ജെ ഹിയർ ഈസ് 4. സോ ദാറ്റ് ഈസ് ഈക്വൽ 2 × 4+1, ദാറ്റ് ഈസ് ഈക്വൽ ടു 9. ഓക്കെ, അപ്പം നമ്മൾ 3 മെത്തേഡ്സ് പറഞ്ഞു. ഒരു ഓർബിറ്റിൽ മാത്രമാണെങ്കിൽ എങ്ങനെയാണ്, ആൻഡ് മിക്സ്ഡ് ഓർബിറ്റിൽ എങ്ങനെയാണ്, അതുപോലെ നമുക്കൊരു ടേം തന്നാൽ എങ്ങനെയാണ്, അതുപോലെ ടേം സിമ്പിൾ തന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് ഇസ് ഓൾസോ എ ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ആസ്ക്ഡ് ഇൻ ദ CSIR നെറ്റ് എക്സാം. ടോട്ടൽ ഡീജനറസി ഓഫ് ഗ്രൗണ്ട് ടേം ഫോർ കൊബാൾട്ട് 2 ഹൈ സ്പിൻ ഇൻ ഒക്ടാഹെഡ്ര ജോമെട്രി. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, ഇതിൽ എന്താ കാണേണ്ടത് നമുക്ക് മനസ്സിലാവില്ല, റൈറ്റ്. അപ്പം ഈ ഒരു ഡീജനറസി എന്ന് പറയുന്നത് മൈക്രോ സ്റ്റേറ്റ്സ് തന്നെയാണ്. ഓക്കെ, സോ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ഈസ് ഈക്വൽ ടു ഡീജനറസി അൺലെസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് അപ്ലൈഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടേമിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാത്ത അവസ്ഥയിൽ അത് ഡീജനറേറ്റ് ആയിരിക്കും, റൈറ്റ്. അപ്പം നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഇറ്റ്സ് ഗെറ്റ് സ്പ്ലിറ്റഡ് ഇൻ ടു ഡിഫറെൻറ്റ് സബ് യൂണിറ്റ്സ്, റൈറ്റ്. അതിനെയാണ് നമ്മൾ സീമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് കൊബാൾട്ട് 2 സ്റ്റേറ്റ് ഹൈ സ്പിന്നിലുള്ള ഒക്ടാഹെഡ് ജോമെട്രി ഉള്ള അതിൻ്റെ മൈക്രോ സ്റ്റേറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി, ഹിയർ നമ്മൾ എസ് കണ്ടുപിടിക്കും. ഒന്നുകിൽ നമ്മൾ എസും എല്ലും കണ്ടുപിടിക്കാം, ഒരേ നമ്മൾ ടേം കണ്ടുപിടിച്ചിട്ട് 2s+1 × 12+1 ആ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ കൊബാൾട്ട് 2 ഹൈ സ്പിന്നിലാവുന്ന സമയത്ത് യു നോ ദാറ്റ് കൊബാൾട്ട് 2 എന്നത് D7 കോൺഫിഗറേഷൻ ആണ് വരുന്നത്. സോ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ D7 നമ്മളിത് ഫില്ല് ചെയ്യാം. ഓക്കെ, സോ 2, 2 and 3, ദാറ്റ് ഇസ് ഈക്വൽ ടു 7. ഓക്കെ, ഹൈ സ്പിൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. സോ ഹിയർ എസ് എന്താണെന്ന് നോക്കൂ, നമുക്ക് 3 അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്, റൈറ്റ്. സോ എസ് ഇസ് ഈക്വൽ ടു 3/2. ആൻഡ് എൽ എന്താണ്, 0+1+2, ദാറ്റ് ഇസ് ഈക്വൽ ടു 3, ദാറ്റ് ഇസ് ഈക്വൽ ടു വാട്ട്, ദിസ് ഇസ് എഫ്. ഓക്കെ, 3 ആവുന്ന സമയത്ത് ഇറ്റ് ഈസ് എഫ്, എഫ് ഓൺ ടേം വരുന്നത്. അപ്പം നമുക്ക് എസും കിട്ടി എല്ലും കിട്ടി, ദെൻ അപ്ലൈ 2s+1 × 12+1. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 × 7, ദാറ്റ് ഇസ് ഈക്വൽ ടു 28 ഈസ് ദ ആൻസർ. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് കുറച്ച് ടഫായിട്ട് തോന്നാം, പക്ഷേ ഇറ്റ്സ് വെരി ഈസി. സോ നിങ്ങൾ മൈക്രോ സ്റ്റേറ്റ്സിൻ്റെ ഇക്വേഷൻ പഠിക്കുക, ആൻഡ് ടേമിനെന്താണ്, ടേം സിമ്പിളിനെന്താണ്, ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സീമൻ എഫക്ട് ഓൾസോ അഡ്ജസ്റ്റ് ഓൾ. സോ ഇത്രയും നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ക്ലാസ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച്.